പാലക്കാട് മുതലമടയിൽ മൂന്ന് പേർക്ക് വെട്ടേറ്റു. ആയുർവേദ മരുന്ന് നിർമ്മാണ കമ്പനി ഉടമയും പരിസ്ഥിതി പ്രവർത്തകനുമായ ആറുമുഖൻ പത്തിച്ചിറ, കമ്പനി ജീവനക്കാരി സുധാ, സുധയുടെ ഭർത്താവ് രാമൻ എന്നിവർക്കാണ് വെട്ടേറ്റത്. വൈകിട്ട് 7 മണിയോടെയാണ് സംഭവം. സുധ രാമനുമായി വേർപിരിഞ്ഞതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മൂന്ന് പേരെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അഭയ കേസിലെ പ്രതികളായ സിസ്റ്റർ സഫിയുടെയും ഫാദർ തോമസ് കോട്ടൂരിന്റെയും ജിയോ പര്യന്തം ശിക്ഷ നടപ്പാക്കുന്നത് ഹൈക്കോടതി മരവിപ്പിച്ചു. ഇരുവർക്കും കോടതി ജാമ്യം നൽകി. 5 ലക്ഷം രൂപ കെട്ടിവയ്ക്കണം, സംസ്ഥാനം വിടരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. ജിയോ പര്യന്തം തടവ് ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു പ്രതികളുടെ ഹർജി. അഭയ കേസിൽ വിചാരണ കോടതിയുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ച് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതിനു പിന്നാലെ സിസ്റ്റർ സഫി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ഫാദർ തോമസ് കോട്ടൂരും നാളെ പുറത്തിറങ്ങും. അഭയ കേസ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ സിബിഐ നടപടികൾ സഹായകമായെന്ന് ജോമോൻ പുത്തൻപുരയ്ക്കൽ. സിബിഐ സ്വാധീനത്തിന് വഴങ്ങിയെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ. സിബിഐക്കെതിരെ പ്രധാനമന്ത്രിക്ക് പരാതി നൽകും. വൈകി വന്ന നീതിയെന്ന് ഞാനായ സഭ പ്രതികരണം. ദൈവത്തിന് നന്ദിയെന്നും ഞാനായ സഭ പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ബിനോയ് ഇടയാടി. ഫാദർ കോട്ടൂരും സിസ്റ്റർ സഫിയും നിരപരാധികളെന്ന് സഭ വിശ്വസിക്കുന്നുവെന്നും ബിനോയ്. സിറിയക് ജോസഫ് കേസിൽ ഇടപെട്ടുവെന്ന് വിശ്വസിക്കുന്നില്ലെന്നും സഭാ പ്രതിനിധി. അഭയ കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകിയ നടപടിക്കെതിരെ പ്രധാന സാക്ഷി അടക്കിയ രാജു. കോടതിയിൽ താൻ നൽകിയ മൊഴി അനുസരിച്ചാണ് പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചത്. ഇനിയും സത്യം എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറാണെന്നും രാജു. സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്നതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സരിതാ നായർ. ക്രൈം നന്ദകുമാറിന്റെ ഓഫീസിലാണ് ഗൂഢാലോചന നടന്നത്. പി സി ജോർജാണ് തന്നെ വിളിച്ചത്. ജോർജിന് പിന്നിൽ അന്താരാഷ്ട്ര ബന്ധമുള്ള തിമിംഗലങ്ങളുണ്ട്. സ്വപ്നയുടെ ആരോപണം രാഷ്ട്രീയ പ്രേരിതം എന്നതിലുപരി നിലനിൽപ്പിന്റെ കാര്യം കൂടിയാണെന്നും കോടതിയിൽ രഹസ്യമൊഴി നൽകിയ ശേഷം സരിതാ നായർ. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ ഇന്നും ഇഡി ചോദ്യം ചെയ്തു. കൊച്ചിയിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഇന്നലെ സ്വപ്നയ്ക്ക് ദേഹാസ്വാസ്ഥ്യം കാരണം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇഡിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടില്ലെന്ന് സ്വപ്ന. ഗൂഢാലോചന കേസിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത്തിനെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു. എറണാകുളം പോലീസ് ക്ലബിലാണ് ചോദ്യം ചെയ്യൽ. മുൻമന്ത്രി കെ ടി ജലീൽ നൽകിയ പരാതിയിലാണ് നടപടി. സ്വപ്ന സുരേഷും പി സി ജോർജുമാണ് കേസിലെ മറ്റു പ്രതികൾ. ഡോളർ കടത്ത് കേസിൽ സ്വപ്നയുടെ രഹസ്യമൊഴി ഇഡിക്ക് നൽകിയില്ല. മൊഴി ആവശ്യപ്പെട്ടുള്ള ഇഡിയുടെ അപേക്ഷ എറണാകുളം എ സി ജെ എം കോടതി തള്ളി. കോടതി വഴി മൊഴി ഇഡിക്ക് നൽകുന്നതിനെ കസ്റ്റംസ് എതിർത്തിരുന്നു. വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്ക് നേരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യം. തലശ്ശേരി മട്ടന്നൂർ സ്വദേശി ഫർസീൻ മജീദ്, തലശ്ശേരി പട്ടാനൂർ സ്വദേശി ആർ കെ നവീൻ എന്നിവർക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ ഒളിവിൽ കഴിയുന്ന മൂന്നാം പ്രതി സുജിത് നാരായണനും മുൻകൂർ ജാമ്യം അനുവദിച്ചു. വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്ക് നേരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച കേസിൽ ഒപ്പം നിന്നവർക്ക് നന്ദിയെന്ന് ഫർസീൻ മജീദും നവീനും. കൂടുതൽ പ്രതികരണം പിന്നീടെന്നും കോൺഗ്രസ് നേതാക്കൾ. പുരാവസ്തു തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയയായ അനിതാ പുല്ലയിൽ നിയമസഭാ സമുച്ചയത്തിലെത്തിയ സംഭവത്തിൽ റിപ്പോർട്ട് സ്പീക്കർക്ക് കൈമാറി. നടപടി വൈകാതെ ഉണ്ടാകും. ലോ കേരള സഭയ്ക്കിടയിലാണ് അനിതാ പുല്ലയിൽ സഭാ സമുച്ചയത്തിലെത്തിയത്. നിയമസഭാ ടിവിക്ക് സാങ്കേതിക സഹായം നൽകുന്ന ബി ക്രെഡ് സൊല്യൂഷൻ സ്ഥാപനത്തിന്റെ കരാർ റദ്ദാക്കിയേക്കും. ഇവരുടെ സഹായത്തോടെ അനിതാ പുല്ലയിൽ നിയമസഭാ സമുച്ചയത്തിലെത്തിയെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലെന്നാണ് സൂചന. പി കെ ബഷീർ എംഎൽഎയുടെ വിവാദ പരാമർശത്തിൽ മറുപടിയുമായി എം എം മണി. ബഷീറിന്റെ പരാമർശത്തിന് സമൂഹമാധ്യമങ്ങളിലൂടെ ജനങ്ങൾ മറുപടി നൽകുന്നുണ്ട്. ഇനി നേരിട്ട് കാണുമ്പോൾ ചോദിക്കും. കുടുംബ പ്രശ്നം തീർക്കാൻ വരുന്നവരുടെ ഭാര്യയെയും കൊണ്ടുപോകുന്ന പാരമ്പര്യമൊന്നും തനിക്കില്ലെന്നും എം എം മണി. കോഴിക്കോട് ആവിക്കാം തോടിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സർവേക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. സർവേക്കെത്തിയ സംഘത്തെ നാട്ടുകാർ തടഞ്ഞു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സർവേ പുനരാരംഭിക്കാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വൈകിയതിനെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിൽ അഡീഷണൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് ആരോഗ്യമന്ത്രി. വൃക്ക തട്ടിയെടുത്തെന്ന ആരോപണം അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കും. ഡോക്ടർമാർ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെന്നും മന്ത്രി. മനുഷ്യക്കടത്തിലെ മുഖ്യ സൂത്രധാരൻ മജീദിന് രാജ്യാന്തര ബന്ധങ്ങളുണ്ടെന്ന് മനുഷ്യക്കടത്ത് കേസിലെ ഇര ന്യൂസ് 18നോട്. ശ്രീലങ്ക, പഞ്ചാബ്, പൂനെ എന്നിവിടങ്ങളിൽ നിന്ന് മജീദ് ആളുകളെ മറുനാട്ടിലെത്തിച്ചു. പ്രതിഷേധിക്കുന്നവരെ കൂടുതൽ യാതനയുള്ളിടങ്ങളിലേക്ക് തള്ളിവിട്ടതായും യുവതി. കൊച്ചിയിൽ നിന്ന് കുവൈറ്റിലേക്ക് യുവതികളെ കടത്തിയ റിക്രൂട്ടിംഗ് ഏജൻസി ഗോൾഡൻ വയ പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെ. ഒരു വർഷത്തിനിടയിൽ ഈ ഏജൻസി വഴി 30 സ്ത്രീകൾ മറുനാട്ടിലെത്തിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിൽ 12 പേരുടെ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്.
ആർഎസ്എസ് പരിപാടിയിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് നേതാവ് കെ എൻ ഖാദറിന് പിന്തുണയുമായി ബിജെപി. മുസ്ലിം തീവ്ര ഗ്രൂപ്പുകളുടെ കയ്യടി വാങ്ങാനാണ് മുസ്ലിം ലീഗ് കെ എൻ ഖാദറിനെ തള്ളിപ്പറയുന്നതെന്ന് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി. ഖാദറിനെ പുറത്താക്കാൻ ലീഗിന് ധൈര്യമില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ പ്രാധാന്യമുള്ള വ്യക്തിയാണ് ഖാദറെന്നും അബ്ദുള്ളക്കുട്ടി. കെ എൻ ഖാദർ എവിടെ പങ്കെടുത്തു എന്നല്ല എന്ത് പറഞ്ഞു എന്നതാണ് കാര്യമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. സംവാദങ്ങളെ ഭയപ്പെടുന്നവരാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും എം ടി രമേശ്. തിരുവനന്തപുരത്ത് വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തിയ 125 കിലോയോളം കഞ്ചാവ് കഴക്കൂട്ടത്ത് സിറ്റി ഷാഡോ ടീം പിടികൂടി. കരമന കിള്ളിപ്പാലത്തെ ഫ്ളാറ്റിൽ കൊല നടത്തിയ കേസിലെ നാലാം പ്രതി സജീവ് അടക്കം മൂന്ന് പേർ പിടിയിൽ. പിടിയിലായത് മലയൻകീഴ് സ്വദേശി സജീവ്, ചെങ്കൽച്ചുള സ്വദേശി സുഭാഷ്, ബാലരാമപുരം സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവർ. പിടിയിലായത് ആന്ധ്രയിൽ നിന്ന് കഞ്ചാവ് വാങ്ങി വരുന്ന വഴി ഒരു കാറിന്റെ ഡിക്കിയിലാണ് 2 കിലോ വീതമുള്ള പാക്കറ്റുകൾ ഒളിപ്പിച്ചിരുന്നത്. നാർക്കോട്ടിക് സെൽ എ സി പി ഷീൻ തറയിലിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ കുടുങ്ങിയത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 90 ലക്ഷം രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടിച്ചു. മസ്കറ്റിൽ നിന്നെത്തിയ ഗോഫസ് വിമാനത്തിലെ യാത്രക്കാരനായിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹ്മാനാണ് അറസ്റ്റിലായത്. കേസുമായി ബന്ധപ്പെട്ട് വടകര സ്വദേശി ഹമീദിനെയും കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. ഇറച്ചിവെട്ട് യന്ത്രത്തിൽ സ്വർണം കടത്തിയ കേസിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത സിനിമാ നിർമ്മാതാവ് സിറാജുദ്ദീനെ റിമാൻഡ് ചെയ്തു. കൊച്ചിയിലെ വിചാരണ കോടതിയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ദുബായിൽ നിന്ന് സ്വർണം കടത്തിയതിന്റെ മുഖ്യ സൂത്രധാരൻ സിറാജുദ്ദീനാണെന്നും നേരത്തെയും ഇയാൾ സ്വർണം കടത്തിയിട്ടുണ്ടെന്നും കസ്റ്റംസ് കോടതി അറിയിച്ചു. സിറാജുദ്ദീന്റെ ജാമ്യാപേക്ഷ മറ്റന്നാൾ പരിഗണിക്കും. കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എം ആർ ഷഫീറിനെതിരെ നെടുമങ്ങാട് പോലീസ് കേസെടുത്തു. ഷഫീറിന്റെ ഓഫീസിൽ അഡ്വക്കേറ്റ് ക്ലർക്കായി ജോലി നോക്കി വന്നിരുന്ന സജിത കുമാരിയുടെ പരാതിയിലാണ് കേസ്. ഓഫീസിൽ അസഭ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്തതായാണ് പരാതി. സജിതയ്ക്കെതിരെ പരാതി നൽകി ബി ആർ എം ഷഫീർ. ഓഫീസ് രേഖകൾ മോഷ്ടിച്ചെന്ന ആരോപണം. തന്റെ കക്ഷിയല്ലാത്ത ആളിൽ നിന്ന് തന്റെ പേര് പറഞ്ഞ് സജിത പണം വാങ്ങിയെന്നും ഷഫീർ. ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ അഫ്ഗാനിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലേക്ക് മരുന്നും ഭക്ഷണവും എത്തിക്കുന്നു. സാമ്പത്തിക ഉപരോധങ്ങൾ കാരണം വലിയ രീതിയിലുള്ള സഹായം എത്തിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നെന്ന് താലിബാൻ. ലോകരാജ്യങ്ങളുടെ സഹായവും താലിബാൻ അഭ്യർത്ഥിച്ചു. എൻ ഡി എയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി ദ്രൌപദി മുർമു ഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദ്രൌപദി മുർമു കൂടിക്കാഴ്ച നടത്തി. വിമാനത്താവളത്തിൽ കേന്ദ്രമന്ത്രിമാരും ബിജെപി നേതാക്കളും ദ്രൌപദി മുർമുവിനെ സ്വീകരിച്ചു. നാളെയാണ് ദ്രൌപദി മുർമു നാമനിർദ്ദേശ പത്രിക നൽകുക. ഇന്ത്യൻ വാർത്താ വിനിമയ ഉപഗ്രഹം GSAT-24 വിജയകരമായി വിക്ഷേപിച്ചു. ഫ്രഞ്ച് ഗയാനയിലെ യൂറോപ്യൻ സ്പേസ് പോർട്ടിൽ നിന്ന് പുലർച്ചെ 3:20 വിക്ഷേപണം. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യ ഉപഗ്രഹ കരാർ ദൌത്യമായിരുന്നു ഇത്. ഏരിയൻ 5 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്. വത്തിക്കാൻ സിറ്റിയിലായിരുന്നു കൂടിക്കാഴ്ച. 10 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായാണ് നവീൻ പട്നായിക് വത്തിക്കാനിലെത്തിയത്. AIADMK ജനറൽ കൌൺസിൽ യോഗത്തിൽ ബഹളം. യോഗത്തിൽ നിന്ന് പാർട്ടി കോർഡിനേറ്റർ ഒ പനീർശെൽവവും അനുകൂലികളും ഇറങ്ങിപ്പോയി. ആർ വൈദ്യലിംഗം, മനോജ് പാണ്ഡ്യൻ, JCD പ്രഭാകർ തുടങ്ങിയ നേതാക്കളാണ് OPSന് പിന്തുണ പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോയത്. വേദിയിലിരിക്കുകയായിരുന്ന OPSന് നേരെ കുപ്പിയെറിഞ്ഞതായാണ് ആരോപണം. കൌൺസിൽ ഹാളിൽ എടപ്പാടി പളനിസ്വാമിക്ക് അനുകൂലമായി മുദ്രാവാക്യം മുഴക്കി. ജൂലൈ 11 ചേരുന്ന ജനറൽ കൌൺസിൽ യോഗത്തിൽ ഏക നേതൃത്വം സംബന്ധിച്ച പ്രമേയം കൊണ്ടുവരാനാണ് പളനിസ്വാമി അനുകൂലികളുടെ തീരുമാനം. പ്രമേയം ഇന്ന് അവതരിപ്പിക്കാനായിരുന്നു പളനിസ്വാമിയുടെ നീക്കമെങ്കിലും മദ്രാസ് ഹൈക്കോടതി വിലക്കിയത് OPSന് ആശ്വാസമായി. പളനിസ്വാമിക്കാണ് ഭൂരിപക്ഷം അംഗങ്ങളുടെയും പിന്തുണ.